ഇപ്പോൾ ഇത് മൂന്ന് മോഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഹൈബ്രിഡ് കാണിക്കുന്നുണ്ട്, പിന്നെ സ്മാർട്ട് കാണിക്കുന്നുണ്ട്, പി സി കാണിക്കുന്നുണ്ട്. ഹൈബ്രിഡ് എന്ന് പറയുന്ന മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിലായിരിക്കും മെയിൻ പ്രിഫറൻസ് കൊടുക്കുന്നത്. കറണ്ട് കഴിഞ്ഞാൽ അതായത് കറണ്ട് എന്നായിരിക്കും ചാർജിങ്ങും കാര്യങ്ങളൊക്കെ. സോളാർ ഉണ്ടെങ്കിൽ കറണ്ടും സോളാറും കൂടെ ഷെയർ ചെയ്ത് ഉപയോഗിക്കും, ബാറ്ററി എപ്പോഴും ഫുൾ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ സ്മാർട്ട് മോഡ്, സ്മാർട്ട് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ നമുക്ക് സോളാറിനായിരിക്കും ആദ്യത്തെ പ്രിഫറൻസ്. രണ്ടാമത് സോളാർ കഴിഞ്ഞാൽ നേരെ, ഇപ്പോൾ പകൽ സോളാർ ഉണ്ടെങ്കിൽ ബാറ്ററി ഫുള്ളായി കഴിയുമ്പോൾ സോളാറിനായിരിക്കും ലോഡ് എടുക്കുന്നത്. വൈകുന്നേരം സോളാർ പോയി കഴിയുമ്പോൾ നേരെ കറണ്ടിലോട്ട് ബൈപ്പാസ് ആവും, ബാറ്ററി എപ്പോഴും ഫുൾ ആയിരിക്കും. അത് ഈ പറഞ്ഞ കറണ്ട് എപ്പോഴും പോകുന്ന സ്ഥലങ്ങളാണെങ്കിൽ ആ മോഡിലിട്ട് വെക്കാം. ഈ ഹൈബ്രിഡ് മോഡ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് സോളാർ കൊടുക്കാതെ സാധാ ഇൻവെർട്ടറായിട്ട് ഉപയോഗിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് ഹൈബ്രിഡ് മോഡ് ഉപയോഗിക്കാം. പിന്നെ വരുന്ന മൂന്നാമത്തെ ഓപ്ഷനാണ് പി സി. പി സി മോഡ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു ഇതിൻ്റെ പി സി മോഡിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഒരു ടൈം ആകുമ്പോൾ ഒരു 10 മണി അല്ലെങ്കിൽ 11 മണി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സോളാർ പാനലിൽ ബാറ്ററി ഫുൾ ചാർജ് ആവും. ഫുൾ ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കെ സി ബി കട്ട് ചെയ്യും. കെ സി ബി കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ലോഡ് ബാറ്ററിയിലും സോളാറിലുമായിട്ട് ഷെയർ ചെയ്ത് ഓടിക്കൊണ്ടിരിക്കും. അതിനുശേഷം വൈകുന്നേരം ഒരു 4 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും സോളാർ പോകില്ല. സോളാർ പോയി കഴിഞ്ഞതിന് ശേഷം ബാറ്ററിയിലേക്ക് പോവുകയും പിന്നെയുള്ള ലോഡ് ബാറ്ററിയിലായിരിക്കും. ബാറ്ററിയുടെ ഒരു 40% കൺസ്യൂം ചെയ്യും. അതിനുശേഷം 60% റിസർവ് ചെയ്യും. 60% റിസർവ് ചെയ്യുന്ന കറണ്ട് പോയാലും ഉപയോഗിക്കാൻ